അസ്സലാമു അലൈക്കും ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ചെറിയൊരു സർപ്രൈസാണ്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു പണിയും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ അവരറിയാതെ എടുത്ത കുറച്ച് ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇഷ്ടമായാലും നിങ്ങളെല്ലാവരും പറയണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നത് ദുബായ് ഹോട്ടലിലേക്കാണ്. ദുബായിൽ ഹോളിഡേ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ആൾക്കറിയില്ലായിരുന്നു, രാത്രി ഒരു 12 മണിക്കാണ് ഞാൻ സർപ്രൈസ് വിളിച്ചത്. അപ്പം ഒരു കേക്കൊക്കെ കൊടുത്തു, സർപ്രൈസ് ആക്കി. പിന്നെ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ദുബായിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം അങ്ങനെ ഹോട്ടലിലെത്തി റൂം ചെക്ക് ഇൻ ചെയ്തു. കുഴപ്പമില്ലാത്ത നല്ല സർവീസ് ആയിരുന്നു അവരുടെ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റൂമും ആയിരുന്നു. അപ്പം ഞാനൊന്ന് ആദ്യം കയറിയ ഉടനെ റൂമൊക്കെ ഒന്ന് നോക്കിയതാണ്, വീഡിയോ എടുത്തിട്ട്. എല്ലാം കുഴപ്പമില്ലാത്ത ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. വാഷ്റൂമായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഈ ഹോട്ടൽ ആദ്യമായിട്ടാണ് പോകുന്നത്, പക്ഷേ നല്ല എനിക്കിഷ്ടമായി. പക്ഷേ കുറച്ച് ലോങ് ഉണ്ട്. നമ്മൾ ടൗൺ ഏരിയയിലല്ല, എയർപോർട്ടിൻ്റെ അടുത്താണ് വരുന്നത് ഇത്. അപ്പോൾ കുറച്ച് ലോങ് ഉണ്ടായിരുന്നു അവിടെ നിന്ന്. ബാക്കിയുള്ള ആക്സസ് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതല്ലാതെ കുഴപ്പമില്ല. റൂമും ഫെസിലിറ്റിയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഹോട്ടലിലെത്തി എല്ലാവരും ഓരോന്നിങ്ങനെ കബോർഡൊക്കെ ഓപ്പൺ ചെയ്തിങ്ങനെ ചെക്ക് ചെയ്യാണ്. പിന്നെ നല്ല പുറത്ത് നല്ല വ്യൂ ആയിരുന്നു. ഇതിപ്പം മൊത്തം 2 ബ്ലോക്കായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾക്കിരിക്കാനും എല്ലാം നല്ല അടിപൊളി ഏരിയ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സൈലൻ്റ് ഏരിയ ആണ്, അധികം അങ്ങനെ സൗണ്ടോ അങ്ങനെയൊന്നുമില്ല. നല്ല സൈലൻ്റായിട്ട് നമുക്കൊരു കാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ, നല്ല കറക്റ്റ് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കണ്ടു. അതിനുശേഷം നമ്മളിങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. Happy birthday to you. Happy birthday to you. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇത് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്ന കേക്കാണ്, ഹോട്ടൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തതാണ്. ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പം അവർ കൊണ്ടു തന്നതായിരുന്നു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും. അങ്ങനെ നമ്മൾ പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. മോർണിംഗിൽ നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പാക്കേജ് എടുത്തത്. പക്ഷേ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല എല്ലാ ഫുഡും ഉണ്ടായിരുന്നു. എല്ലാത്തട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈല്, എല്ലാം മിക്സഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നമുക്ക് കഴിക്കാം. നല്ല എനിക്കെല്ലാം ഭയങ്കര ടേസ്റ്റും ആയിരുന്നു. ഹസ്ബൻഡിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ്. നോർമലി ഇങ്ങനെ ഇത്ര നല്ല ടേസ്റ്റിൽ ഉണ്ടാവാറില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ സോസേജും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം അങ്ങനെ ഇങ്ങനെ ഡെയിലി മാറി വരും. നമ്മളിപ്പോൾ ഒരു 2 ഡേയ്സ് സ്റ്റേക്കാണ് പോയത്, 2 ദിവസം ഉണ്ടായിരുന്നു. ഇന്നുണ്ടായ റെസിപ്പിയല്ല നാളെ വരുന്നത്, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മളിതിങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചതും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം നമ്മളതിങ്ങനെ ഓരോന്നായിട്ട്, ഞാൻ എടുത്തത് വാപ്പിൾസ്, പാൻകേക്കൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ബെറി സോസ് ഒക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഇത് നമ്മുടെ ഇന്ത്യൻ ഫുഡും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫുഡായിട്ട് നൂൽപുട്ടും കുറുമക്കറിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ വെറൈറ്റീസ് ഓഫ് ചട്നി ഉണ്ടായിരുന്നു, ഒരുപാട് ചട്നി ഉണ്ടായിരുന്നു അവിടെ. എല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാം കുറച്ച് കുറച്ച് എടുത്ത് കഴിച്ചു. അപ്പം അങ്ങനെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവിടുത്തെ. നമ്മളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് ചുമ്മാ റൂമിലിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പൂളിലേക്ക് ഇറങ്ങാലോ എന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ ആൾക്ക് കൊടുത്ത പണി എന്ന് പറയുന്നത്. ആളിങ്ങനെ ചുമ്മാ എടുത്ത് നടന്നതൊക്കെ ആയിരുന്നു, ഞാൻ അതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം യൂട്യൂബ് വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള എൻ്റെ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല.
അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്നാലും ആൾ ഭയങ്കര ജോളിയാണ്, അതൊക്കെ ആ ഒരു കൂൾ മൈൻഡിലേ എടുക്കുകയുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ധൈര്യത്തിൽ അത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പൂളിലേക്ക് പോയി. മോനിക്കും മോൾക്കും ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഈ പൂളിൽ കളിക്കാനാണ്. അവർ ആദ്യം തന്നെ ഇങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവൻ്റെ കൂടെ ഞാൻ അവിടെ നിന്നു, മൊത്തം ഒന്ന് ചുറ്റി കണ്ടു. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇവിടെ ചുമ്മാ ഇരുന്നു. മോനും മോളൊക്കെ കുറച്ച് സമയം, പിന്നെ ചെറിയ കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു ചെറിയ പൂളും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അവരുടെ കൂടെ കുറച്ച് സമയം നിന്നു. പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ നമ്മൾ പ്രതീക്ഷിച്ചത്ര പോരാ, കാരണം രാവിലെ ഒരുപാട് ഐറ്റംസും ഉണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ രാവിലെ തന്നെ 12 മണിക്കാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.